ഇതൊരു പ്ലാസ്റ്റിക് പാറ്റേൺ, ഇതൊരു പ്ലാസ്റ്റിക് ബോൾ, ഇതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് പാറ്റേൺ കൊണ്ട് എന്തായാലും പ്ലാസ്റ്റിക് ബോൾ കൊണ്ട് മാത്രമേ കളിക്കാൻ പറ്റൂ, കളിക്കാം നമുക്ക് ലെതർ ബോളോ അല്ലെങ്കിൽ സ്റ്റിച്ച് ബോളോ ഉണ്ടോ കളിക്കാം, പക്ഷെ അതിന്റെ അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആവില്ല. എന്തുകൊണ്ടാണ് ക്രിക്കറ്റിൽ വുഡൻ ബാറ്റ് യൂസ് ചെയ്യുന്നത്? അതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് അർജുൻ, ആൻഡ് ദിസ് ഈസ് ബ്രീഫ് ക്രിക്കറ്റ്. സംഭവം നടക്കുന്നത് 1979 ആഷസ് സീരീസിലാണ്. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ്. മാച്ച് നടക്കുന്നത് പെർത്തിലാണ്, ഡിസംബർ മാസം. ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയ 232/8 ഡെന്നിസ് ലീലി ബാറ്റ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ഡെന്നിസ് ലീലി ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ സാധാരണ വുഡൻ ബാറ്റ് ഇല്ലത്, പകരം ഒരു അലൂമിനിയം ബാറ്റാണ്. മൂന്നാമത്തെ ബോൾ, അടിയിലെ മൂന്നാമത്തെ ബോൾ ഡെന്നിസ് ലീലി ഒരു സ്ട്രേറ്റ് ഡ്രൈവ് അടിക്കുന്നു. ഫോർ പോകുന്നില്ല, പകരം 3 ഓടുന്നു. ഇനി അങ്ങോട്ട് ആണ് സംഭവങ്ങൾ അല്ലെങ്കിൽ തമാശകൾ നടക്കുന്നത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റനായ മൈക്ക് ബെയർലി അമ്പയേഴ്സിനോട് പറയുന്നു, ഇത് ശരിയാവില്ല, ഇത് ഞങ്ങളെ ബോളിന്റെ കണ്ടീഷൻസ് മാറ്റുന്നുണ്ട്. ഇയൻ ബോത്തും പറയുന്നുണ്ട്, ആ ബോൾ ഒരു ന്യൂ ബോൾ ആയിരുന്നു, ആ ഷോട്ടിന് ശേഷം അത് വല്ല സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച പോലെ ആയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ഗ്രേറ്റ് ചാപ്പൽ ആവട്ടെ, അത് ഫോർ പോകേണ്ടതെന്ന് നോർമൽ കൺവെൻഷണൽ ബാറ്റ് വെച്ച് ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് 12th മാനായ റോഡ്നി ഹോക്കിനെ ഗ്രൗണ്ടിലേക്ക് വിടുന്നു, രണ്ട് മൂന്ന് വുഡൻ ബാറ്റ്സുമായിട്ട്. പക്ഷെ നമ്മുടെ ഡെന്നിസ് ലില്ലി ഇതൊന്നും കേൾക്കൊന്നുമില്ല, സൂപ്പര് അഡമന്റ് ആണ്, ഞാൻ ബാറ്റ് മാറ്റില്ല. റോഡ്നി ഹോക്ക് പിന്നീട് പറയുന്നുണ്ട്, സൂപ്പർക്ക് അത്രയും പേടിയുണ്ടായിരുന്നു ഈ അലൂമിനിയം ബാറ്റ് വെച്ച് സൂപ്പർ തലയ്ക്കടിക്കോ എന്ന്. പക്ഷെ അത്രയും ഒരു ഒരു ക്യാരക്ടറാണ് ഡെന്നിസ് ലില്ലി. ഒരു 10 മിനിറ്റോളം ഈ ചർച്ചയും അടിപിടിയും എല്ലാം നടക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ, കളിയെല്ലാം നിർത്തി വെച്ചിട്ട്. അവസാനം ഗ്രേറ്റ് ചാപ്പൽ തന്നെ ഗ്രൗണ്ടിലേക്ക് വരികയാണ്, എന്നിട്ട് ഓർഡർ ചെയ്യാണ് വുഡൻ ബാറ്റ് വെച്ച് ബാറ്റ് ചെയ്യും എന്നുള്ള പറഞ്ഞു. ഡെന്നിസ് ലില്ലിക്ക് മനസ്സിലാവുകയാണ് ഇതിന് എന്തായാലും രക്ഷയില്ല, അലൂമിനിയം ബാറ്റ് വെച്ച് ബാറ്റ് ചെയ്യാൻ. നൂപ്പര് കയ്യിലുള്ള അലൂമിനിയം ബാറ്റ് എടുത്തോളൂ, ഒറ്റ എയറാണ്, അത് കുറെ അപ്പുറത്ത് പോയി വീഴുന്നു. അത് അത് അതൊക്കെ കാണുമ്പോൾ അത്രയും തമാശയായിട്ടുള്ള ഒരു സംഭവം ക്രിക്കറ്റിൽ നടത്തണമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ആ സംഭവം അവിടെ എൻഡ് ചെയ്തു. ഓസ്ട്രേലിയ മാച്ച് ജയിക്കുകയും ചെയ്തു 138 റൺസിന്. എന്താണ് ഡെന്നിസ് ലില്ലി ആ അലൂമിനിയം ബാറ്റ് യൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് സംഭവം എന്താ വെച്ചാൽ, ഡെന്നിസ് ലില്ലിയുടെ ഒരു ക്ലബ് ക്രിക്കറ്റ് ഫ്രണ്ട് ഗ്രാമി മൊനാഗാൻ ഒരു അലൂമിനിയം ബാറ്റ് ഉണ്ടാക്കി കോമ്പാക്ട് എന്ന പേരിൽ. ഈ ബാറ്റ് ചീപ്പാണ്, ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ സ്കൂൾസ് ലെവൽസിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഡെന്നിസ് ലില്ലിന്റെ ഒരു ഉദ്ദേശം. ഈ മാച്ചിന് മുമ്പേ, ഒരു 12 ദിവസം മുമ്പേ, ഇതേ സെയിം ബാറ്റ് ഉപയോഗിച്ച്, കോമ്പാക്ട് എന്ന ബാറ്റ് ഉപയോഗിച്ച് ഡെന്നിസ് ലില്ലി ബാറ്റ് ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസിനായിട്ട്. പക്ഷെ അന്ന് ആരും വെസ്റ്റ് ഇൻഡീസായിട്ടൊന്നും അധികം നോട്ട് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഡെന്നിസ് ലില്ലി അന്ന് ഡെക്കൻ ഔട്ടായി ജോയൽ ഗാർണറിന്റെ പോലെ. ഗ്രേറ്റ് ചാപ്പൽ ഒരു 10 മിനിറ്റ് അവിടെ ആ ഡിസ്കഷൻ അവിടെ ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ വെയിറ്റ് ചെയ്തത്, ഗ്രൗണ്ടിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന്റെ പിന്നിലൊരു ഒരു ഒരു കഥയുണ്ട്. ഗ്രേറ്റ് ചാപ്പലിന് എന്താ വെച്ചാൽ ഡെന്നിസ് ലില്ലിനെ ഒന്ന് വാശിക്ക് പിടിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ആണ് ഡെന്നിസ് ലില്ലിന് വന്നത്. ഫസ്റ്റ് ഇന്നിങ്സ് 4 വിക്കറ്റും സെക്കൻഡ് ഇന്നിങ്സ് 2 വിക്കറ്റും എടുക്കുകയും ചെയ്തു. അന്നത്തെ അമ്പയേഴ്സ് ഡെന്നിസ് ലില്ലിക്ക് എതിരെ ഒരു ഡിസിപ്ലിനറി ആക്ഷനും എടുത്തിട്ടില്ല. മാച്ച് കഴിഞ്ഞിട്ട് ആ അലൂമിനിയം ബാറ്റില് ഡെന്നിസ് ലില്ലി എല്ലാവരുടെയും സൈൻ മേടിച്ചു. അപ്പോൾ അതിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെയർലി ഇങ്ങനെയാണ് കോട്ട് ചെയ്തിട്ടുള്ള സൈൻഡ് ഓഫ് ഗുഡ് ലക്ക് വിത്ത് സെയിൽസ്. ഈ സംഭവത്തിന് ശേഷം കോമ്പാക്ട് ബാറ്റ്, അലൂമിനിയം ബാറ്റ് എന്നുള്ള ആ സെയിൽസ് വളരെയധികം കൂടി. അതിൽ നിന്നൊരു ഷെയർ പ്രോഫിറ്റ് ഡെന്നിസ് ലില്ലിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ അതധികം പോയില്ല. കാരണം വെച്ചാൽ ലോസ് ഓഫ് ക്രിക്കറ്റ് 1980 കോഡിൽ ലോ 5 ബി ബാറ്റ് ബ്ലേഡ് ഷുഡ് ബി മെയ്ഡ് ഓഫ് വുഡ് എന്നുള്ളൊരു ക്ലോസ് അതിൽ ഇട്ടതിന് ശേഷം ഈ അലൂമിനിയം ബാറ്റ് ബാൻ ചെയ്യുകയായിരുന്നു. അതോടെ അതിന്റെ സെയിൽസും നിന്നുപോയി. ഡെന്നിസ് ലില്ലിന്റെ കയ്യിൽ ഒരുപാട് അലൂമിനിയം ബാറ്റ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ പിന്നീട് അത് ഒരു കളക്ടേഴ്സ് ഐറ്റമായി. ഡെന്നിസ് ലില്ലി അത് സെല്ല് ചെയ്യുകയും ചെയ്തു. അങ്ങനത്തെ ഓരോ ബാറ്റിനും 1.5 ലക്ഷത്തോളം രൂപയാണ് അതിന്റെ റേറ്റ് ഉണ്ടായിരുന്നത്. ഡെന്നിസ് ലില്ലി ഉപയോഗിച്ച അലൂമിനിയം ബാറ്റ് 5 ലക്ഷത്തോളം രൂപ ഓപ്ഷനിൽ കിട്ടുകയും ചെയ്തു. പക്ഷെ ഡെന്നിസ് ലില്ലി അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ പറഞ്ഞിട്ടുള്ളത്, ഈ അലൂമിനിയം ബാറ്റിൽ ഒരു മിഡിൽ സ്പോട്ടോ അല്ലെങ്കിൽ ഗുഡ് സ്പോട്ടോ ഉണ്ടായിട്ടില്ല, അത് ഒരു 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 ബാറ്റ് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാറ്റിന്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ഗ്രേറ്റ് ന്യൂസ് ഉണ്ട്. CSK യുടെ ഫാസ്റ്റ് ബോളറായ
കെ എം ആസിഫ് നമ്മുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഈ ചാനലിൽ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നത്തെ പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.